ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഞങ്ങളുടെ ഓണാഘോഷത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വീട്ടിൽ തന്നെ ആഘോഷിക്കുകയാണ് ചെയ്തത്. ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് ഓണക്കോടി എടുക്കൽ, ഓണം ഷോപ്പിംഗ്, ഇതൊക്കെയാണ് മനസ്സിലാദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞങ്ങളിവിടെ ലുലുവിലാണ് ഷോപ്പിങ്ങിനായിട്ട് പോയത്. അവിടുത്തെ ഓണക്കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെ ഓണത്തിൻ്റെ പല പല സാരികൾ, ഡ്രസ്സുകളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറൈറ്റി സെറ്റും മുണ്ടുകളെല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള സാരികളും സെറ്റും മുണ്ടും എല്ലാം ഉണ്ടായിരുന്നു. കട്ട് വർക്ക് ചെയ്തതും മിറർ വർക്ക് ചെയ്തതും അങ്ങനെ ഒരുപാട് വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു. പ്രിൻ്റ് ചെയ്ത സാരികൾ ഇഷ്ടംപോലെ വെറൈറ്റി ഡിസൈനിലുണ്ടായിരുന്നു. ഇത് ടിഷ്യൂ സാരിയാണ്, അതിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള സാരിയാണ്. ഇത് സിമ്പിളായിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സാരികളൊക്കെ ഉണ്ടായിരുന്നു. ചുരിദാറിൻ്റെ കളക്ഷൻ വേറെ ഉണ്ടായിരുന്നു. വെറൈറ്റി ചുരിദാറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കുള്ള പട്ടുപാവാട, പിന്നെ ആൺകുട്ടികൾക്കുള്ള മുണ്ട് ഷർട്ട്, അങ്ങനെ പല പല വെറൈറ്റി ഡിസൈൻസ് ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, സാരിയിൽ തന്നെ ആന, കഥകളി, അങ്ങനെ മയിൽപ്പീലി, ഒരുപാട് ഡിസൈനിലുള്ള സാരികളുണ്ടായിരുന്നു. ചുരിദാറുകൾ റെഡിമെയ്ഡായിട്ടുള്ളത്, മയിൽപ്പീലിയുടെ ത്രെഡ് വർക്ക്, ബീഡ്സ് വർക്ക് ഒക്കെ ചെയ്ത ചുരിദാറുകൾ ഒക്കെ ഉണ്ടായിരുന്നു. ആൺകുട്ടികളുടെ കുർത്ത, മുണ്ടുകൾ, പിന്നെ ജെൻസിന് വേണ്ടിയിട്ടുള്ള വെറൈറ്റി കുർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പല കളറുകളുണ്ടായിരുന്നു. ഒരു വെറൈറ്റി മോഡലാണ് ഈ പ്രാവശ്യം വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള കുർത്ത. അതിൻ്റെ നെക്ക് ഡിസൈൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. സിമ്പിളാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല അട്രാക്റ്റീവായ കളറുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മാച്ച് ചെയ്ത മുണ്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് ഓണച്ചന്ത കൂടെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ നാട്ടിൽ ചെന്നൊരു ഫീലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ നാട്ടിലൊരു ചന്തയിൽ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോകുന്ന പോലെ തന്നെ അവരെല്ലാം അതേ മോഡലിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പൂ മേടിക്കാനായിട്ട് കടയിൽ നമ്മൾ പോകില്ലേ, അതേപോലെ തന്നെ അവിടെ ഇഷ്ടംപോലെ പൂക്കൾ, വെറൈറ്റി പൂക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ ഓണത്തിൻ്റെ അന്ന് ആരും അധികം ആഘോഷിക്കില്ല. ഇവിടെ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസമാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഷോപ്പിംഗ് തുടങ്ങും. പിന്നെ പച്ചക്കറികൾ, ഒരുപാട് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്നുള്ള കണ്ണിമാങ്ങ വരെ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഓണം ഷോപ്പിംഗ് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഓണച്ചന്ത എന്ന് പറഞ്ഞ് വേറൊരു സെക്ഷൻ റെഡിയാക്കിയിരുന്നത്. എല്ലാ പച്ചക്കറികളും നമുക്ക് ഒരുമിച്ച് അവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം. എല്ലാം ഒരു ഓണത്തിന് വേണ്ട എല്ലാ പച്ചക്കറികളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഓണ കിറ്റ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ബാഗ് ഉണ്ടായിരുന്നു. അതിൽ എല്ലാ പച്ചക്കറികളും എല്ലാം മിക്സായിട്ട് വാഴലടക്കം എല്ലാം ഉണ്ടാവും. അത് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് പായസമേള ഉണ്ടായിരുന്നു. സാധാരണ ഇങ്ങനെയല്ല അവിടെ പായസമേള എന്ന് പറയുമ്പോൾ, ഒരുപാട് വെറൈറ്റി പായസം ഉണ്ടാവും. ഇത് എന്ന് വെച്ചാൽ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് അവർ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ എന്നാലും അവർ കുറച്ച് വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പല വെറൈറ്റി പായസം ഉണ്ടായിരുന്നു. ഞാനിതിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയൊരു പായസം ചേന പായസമാണ്. ഞാൻ ആദ്യമായിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചേനയാണെന്നൊന്നും പറയില്ല, ഒരു വെറൈറ്റി ടേസ്റ്റുള്ളൊരു പായസം. നമ്മൾ
നമ്മൾ ഓണത്തോടനുബന്ധിച്ച് അടുത്തതായിട്ട് നേരത്തെ ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ് കായ വറുക്കൽ, ശർക്കര വരട്ടി ഉണ്ടാക്കലൊക്കെ. ഞാൻ കായയൊക്കെ ഒരാഴ്ച മുമ്പേ വറുത്ത് വെച്ചിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന കായ വറുത്ത തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ശർക്കര വരട്ടിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. കായയൊക്കെ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുത്തതായിട്ട് ചെയ്തത് ഒരു നാരങ്ങാക്കറിയാണ്. ഇത് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കുന്ന നാരങ്ങാച്ചാറാണ്, വടുകപ്പുളിയും നാരങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മളിതിൻ്റെ തൊലി കട്ട് ചെയ്ത് മാറ്റാം, അതിൻ്റെ വെള്ള ഭാഗം പോവാതെ വേണം കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുരു മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടി, കായംപൊടി, ഉലുവപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. കുറച്ച് കാന്താരി മുളക് പൊടി ഇടാം. എന്നിട്ട് നമ്മൾ തിളപ്പിച്ച ആറിയ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് മുരിങ്ങക്കായ പായസമാണ്, അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ ഞങ്ങൾ ഓണത്തിൻ്റെ അന്ന് വീട്ടിൽ തന്നെ ചെറുതായിട്ട് ആഘോഷിച്ചു, സദ്യ എല്ലാ കറികളും ഒക്കെ ഉണ്ടാക്കി, ഊണൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഓണത്തിൻ്റെ അന്നൊരു പാലട പ്രഥമൻ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.